യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസുകളൊപ്പം ഡി ജി പി ഓഫീസ് മാർച്ച്, ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജികളാണ് ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിച്ചത്. ഈ നാല് കേസിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന് ജാമ്യം ലഭിച്ചതോടെ ഇന്ന് തന്നെ അറസ്റ്റിലായി എട്ടാം ദിവസം ഇപ്പോൾ രാഹുൽ പുറത്തിറങ്ങുമെന്ന് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് തത്സമയം ചേരുകയാണ്. വി കെ സനോജ്, രാഹുലിൻ്റെ ജാമ്യാപേക്ഷ എത്തിയപ്പോൾ പ്രോസിക്യൂഷൻ ഉയർത്തിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ആക്രമണങ്ങളുടെ ആസൂത്രകൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രണ്ടാമത്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പോലീസിനെ അടക്കം ആക്രമിച്ചതിൽ ആസൂത്രണത്തിൽ ഭാഗമായി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വാദങ്ങളൊക്കെ കണക്കിലെടുത്തുകൂടിക്കൊണ്ടാണ് സെഷൻസ് കോടതി എട്ടാം ദിവസം ജാമ്യം നൽകിയിരിക്കുന്നത്. അല്ല, ഇതെല്ലാം ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്നിറങ്ങുന്നത് നിങ്ങൾ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസും ഇങ്ങനെയുള്ള വാർത്ത പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ കേരളത്തിൽ നിരവധിയായ സമരങ്ങൾ ഇന്നലകളിലും നടന്നിട്ടുണ്ട്, ഇന്നും നടക്കും, നാളെയും നടക്കും. അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും പൊതുമുതൽ ആക്രമിച്ച കേസ് ചാർജ് ചെയ്യപ്പെട്ടാൽ ജയിലിൽ കിടക്കേണ്ടി വരും, അത് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും. അതെന്തോ ഒരു ആദ്യത്തെ സംഭവമാണ് എന്ന നിലയിൽ അവതരിപ്പിച്ച് ഈ നിലയിൽ വാർത്ത കൊടുക്കുന്നതിനോട് യോജിപ്പില്ല. ഇവിടെ അവരുയർത്തിയ മുദ്രാവാക്യം എന്താണ്, എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത്? വി കെ സനോജ്, ഒരു സമര കേസുമായി ബന്ധപ്പെട്ട് ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതല്ല ഇവിടെ തർക്ക വിഷയം. വി കെ സനോജ് എസ് എഫ് ഐയുടെ സംസ്ഥാന സഹഭാരവാഹിയായിരുന്നു, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. വി കെ സനോജിനെ ഈ രീതിയിൽ ഒരു കമാൻഡോ ഓപ്പറേഷൻ മാതൃകയിൽ പുലർച്ചെ വന്ന് വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ? വി കെ സനോജ് അറസ്റ്റിലാകുമ്പോൾ മാധ്യമങ്ങൾ മൈക്കിൽ കിട്ടുമ്പോൾ മാധ്യമങ്ങളെ തട്ടിമാറ്റി വി കെ സനോജിനെ ഈ രീതിയിൽ പോലീസ് വലയം തീർത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? വി കെ സനോജിന്റെ ജാമ്യഹർജി കോടതി പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം അതേ സ്റ്റേഷനിൽ തന്നെയുള്ള മറ്റ് കേസുകൾ കൂടി ക്ലബ്ബ് ചെയ്ത് പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങൾ ഉയർന്നുകൊണ്ടാണ് ഈ നടപടികൾ അസാധാരണമെന്ന് വിമർശിക്കപ്പെട്ടത്. അസാധാരണമല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ബാധകമായ കാര്യമാണ്. എന്റെ പല സഹപ്രവർത്തകരെയും ഇതിലേക്കാൾ ക്രൂരമായ നിലയിൽ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ അത്ഭുതമായിട്ട് കാണേണ്ടതില്ല. എന്നെ പുലർച്ചക്ക് 4 മണിക്ക് എന്റെ വീട് വന്ന് വളഞ്ഞ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്, അതെന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ ജയിലിൽ അടക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകൾ 12 കേസ് ഒരേ സമയത്ത് നാളെ ജാമ്യം കിട്ടുകയാണെങ്കിൽ തൊട്ടു തലേന്ന് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാജരാക്കും. അതേ പോലീസ് സ്റ്റേഷനിലെ കേസാണോ സനോജിനെ അറസ്റ്റ് ചെയ്ത അതേ പോലീസ് എടുത്ത കേസുകളാണോ? അതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, അതാണ് വിവാദമായത്. പറയട്ടെ, അതൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ താല്പര്യം എന്താണ്? ഒരു താല്പര്യമില്ല സനോജ്. നമ്മുടെ ചോദ്യം വളരെ വ്യക്തമാണ്. സനോജ് സമാനമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് അതേ പോലീസ് സ്റ്റേഷനിൽ അതേ SHO ഒപ്പിട്ട് തയ്യാറാക്കിയ കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കാണോ ഈ ജാമ്യഹർജിയുടെ തലേ ദിവസം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഞാൻ പറയട്ടെ, നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ ഒരു ചെറിയ ശതമാനം പ്രാധാന്യം. സംസ്ഥാന സർക്കാരാണ് ഈ അറസ്റ്റ് ഇത്ര പ്രാധാന്യം നൽകിയത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് ഈ അറസ്റ്റിന് ഇത്ര പ്രാധാന്യം നൽകിയത്. മാധ്യമങ്ങളല്ല. ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു യുവജന നേതാവിനെ തലേ ദിവസം കൊല്ലം കലോത്സവത്തിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് ബൈക്ക് കൊടുത്ത യുവജന നേതാവിനെ പിടികിട്ടാ പുള്ളി എന്ന രീതിയിൽ രാവിലെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മാധ്യമങ്ങളുടെ മൈക്കുകൾ തട്ടിമാറ്റി ജാമ്യഹർജി പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം അതേ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയ കേസുകൾക്ക് തുടർ നടപടി സ്വീകരിച്ച നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പരിവേഷം നൽകിയത്. മാധ്യമങ്ങളല്ല വി കെ സനോജ്. ഇതൊക്കെ ഇന്നലകളിലൂടെ ഉണ്ടായിട്ട കാര്യമാണ്. സാധാരണ നടപടിക്രമമാണ്. പൊതുമുതൽ നശിപ്പിച്ചാൽ രാഹുലല്ല മറ്റേ രാഹുൽ ഗാന്ധി ആയാലും കേസ് വരും. അതൊന്നും വലിയ സംഭവമാക്കി ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രേ എന്നോട് പ്രതികരിക്കാനുള്ളൂ. വി കെ സനോജ് ആണ് ഈ സമയം പ്രതികരിച്ചത്. രാഹുലിനെതിരെ സംസ്ഥാന പോലീസ് കൈക്കൊണ്ട നടപടികൾ അസാധാരണമായി ഒന്നുമില്ല, സാധാരണ നടപടിക്രമങ്ങൾ മാത്രമെന്ന് ആവർത്തിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.